സ്വർണ മനോഹാരിതയ്ക്ക് ഒരവസാന വാക്ക് ഒറേല ഗോൾഡ്, ഒരായുഷ്കാല ആത്മബന്ധം. ഒറേല ഗോൾഡ്, ഐക്യു ടവർ, പെരിന്തൽമണ്ണ റോഡ്, പാണ്ടിക്കാട്. വർഷങ്ങളായി ഈ പ്രദേശവാസികൾക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്, ഞങ്ങൾക്കൊരു പാലം വേണം. പാണ്ടിക്കാട് പഞ്ചായത്തിലെ രണ്ട് വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വള്ളിക്കാപ്പറമ്പ് കുഴക്കാട്ടുകുളം ഞണ്ടങ്ങണ്ണി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് തോടിനു കുറുകെ ഒരു ഓവുപാലവും നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രദേശവാസികൾ രംഗത്തെത്തിയിട്ടുള്ളത്. 19 വാർഡിനെയും 22 വാർഡിനെയും ബന്ധിപ്പിക്കുന്ന റോഡാണിത്. തെരഞ്ഞെടുപ്പുകൾ മാറി മാറി വരുമ്പോൾ വരുന്ന സ്ഥാനാർത്ഥികൾ നൽകാറുള്ള വാക്കുകളിൽ ഇപ്പോൾ ഇന്നാട്ടുകാർക്ക് വിശ്വാസമില്ലാതായി. വാഗ്ദാനങ്ങളെല്ലാം പാഴ്വാക്കായതോടെ മികച്ച ഒരു റോഡും പാലവും എന്ന അടിസ്ഥാനാവശ്യത്തിനായുള്ള കാത്തിരിപ്പ് വർഷങ്ങളായി തുടരുകയാണ്. മഴക്കാലത്ത് റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ വാഹന ഗതാഗതം ദുഷ്കരമാണ്. തോട് ചാടിക്കടന്നു വേണം പിന്നെ അപ്പുറത്തെത്താൻ. ഈ പ്രദേശത്ത് ഏകദേശം 25 വീടുകളാണുള്ളത്. 10 വീട്ടുകാർ വഴിയില്ലാത്തത് കാരണം വീട് മാറിപ്പോയെന്നും നാട്ടുകാർ പറയുന്നു. ഒരു അത്യാഹിതം സംഭവിച്ചാൽ തോടിനക്കരെ നിന്നും ഇക്കരെ എത്താൻ ഇവർക്ക് ഏറെ ബുദ്ധിമുട്ടാണ്. ഈ രണ്ട് വാർഡിലേക്കുമുള്ള റോഡ് ഗതാഗത യോഗ്യമാക്കുകയും തോടിനു കുറുകെ ഓവുപാലം നിർമ്മിച്ച് പാടത്തിന്റെ ഇരുവശവും കെട്ടി ടാറിങ്ങോ കോൺക്രീറ്റോ ചെയ്ത് നൽകണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. വാർഡിലെ റോഡിന്റെ ശോചനാവസ്ഥയാണ്. ഇവിടെ മഴക്കാലമായ വാഹനങ്ങൾ ഇതിൽ പോകുകയില്ല. പിന്നെ കുട്ടികളെ ഈ തോട് കുട്ടികളെ നമ്മൾ സ്കൂളിലും മദർ ലോഡ്സിലും പോകുകയാണെങ്കിൽ കുട്ടികളെ രക്ഷിതാക്കൾ വന്ന് എടുത്തുകാണ്ട് കുടുന്നാക്കി കൊടുക്കണം. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ തോടും പാടമൊക്കെ എല്ലാം ഒരുമിച്ച് ഒരുപോലെ ആയിരിക്കും. അത് മുട്ടിന് വരെ വെള്ളം ഉണ്ടാവും. വാഹനങ്ങൾ അങ്ങോട്ട് കടക്കുകയില്ല. കാരണം വെള്ളം കയറിയാണ്ടും ഓഫാകുന്ന പതിവാണ്. അപ്പോൾ അതിന് ഇവിടെ ഞങ്ങൾ എല്ലാ വർഷവും രണ്ട് ലോഡ് മണ്ണ് കൊടുന്നിട്ടുള്ളതാണ്. എല്ലാവരും പിരിച്ചു കണ്ട് ആളുകൾ ആ പിരിച്ച് മഴ ചെയ്താൽ അതാണ് പോവും. അതുപോലെ തന്നെ ആണ് നശിച്ചു പോകും ചെയ്യും. അപ്പോൾ ഇതിനൊരു പരിഹാരം മെമ്പറും പാണ്ടിക്കാട് പഞ്ചായത്തിൽ നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ ഈ തോടിന് ഒരു ചെറിയൊരു ഓവുപാലം നിർമ്മിക്കണം. അത് പഞ്ചായത്തിനായാലും ബ്ലോക്കിനായാലും വേണ്ട, ഏത് ഫണ്ട് ഉപയോഗിച്ചിട്ടായാലും വേണ്ട, കുട്ടികളെ സുരക്ഷയ്ക്കും ഞങ്ങളുടെ എല്ലാവരുടെയും സുരക്ഷയ്ക്ക് ഒരു ഓവുപാലം നിർമ്മിച്ച് പാടത്തിൻ്റെ ഇരുവശവും കെട്ടിപ്പൊക്കി ഡാറിങ്ങോ കോൺക്രീറ്റോ ചെയ്ത് തരണം. എന്നാൽ അവിടെ അപ്പുറത്ത് താമസിക്കുന്ന ആളുകൾക്ക് സൗകര്യവും ആ റോഡ് കുറച്ച് കയറ്റം കുറയും ചെയ്യുന്നതാണ്. ഓവുപാലം ഇല്ലാത്തതിനാൽ മഴക്കാലത്ത് മദ്രസയിലേക്കും സ്കൂളിലേക്കും പോകുന്ന വിദ്യാർത്ഥികളെ രക്ഷിതാക്കൾ രാവിലെയും വൈകുന്നേരവും എടുത്തുകൊണ്ടുപോകേണ്ട അവസ്ഥയാണെന്നും പരിസരവാസികൾ പറയുന്നു. അയാളെ ഞങ്ങൾക്ക് കുട്ടികളെയും കൊണ്ട് പോകാനും പോകാനൊക്കെ ഗതികേടാണ്. കുട്ടികളെ എടുത്തിട്ട് വേണം തോട് കടത്തി കൊണ്ടുവരണമെങ്കിലൊക്കെ. പിന്നെ ഇതിൽ പോകണമെങ്കിലൊക്കെ ബുദ്ധിമുട്ടാണ്. വണ്ടിക്കാരെ വിളിച്ചാൽ പോരൂല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ തോടിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണണം. ഓകാലം കെട്ടി പൊന്തിച്ച് തരിക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. മദ്രസയിലൊക്കെ പോണത് എന്താ ചെരുപ്പുകൾ ഒഴിച്ചു പോവുകയും കുട്ടികളെ എടുത്തുകൊണ്ടാണ് അക്കരയിലേക്ക് മാറ്റുന്നത്. ഇതിന് പരിഹാരമായി എന്താ ഈ തോടിന് പാടം കെട്ടുകയും റോഡിന്റെ പാടത്തിന്റെ ഇരുവശവും കെട്ടിപ്പൊന്തിക്കുകയും ചെയ്യണം. സ്കൂൾക്ക് പോകാനൊക്കെ ഭയങ്കര ഗതികേടാണ്. തോട്ടുകൂടി വരുമ്പോ കാലൊക്കെ ഇതാക്കിട്ട് ഉഗ്ഗലുണ്ട്. അത് ശരിയാക്കി തരണം. ഞങ്ങൾക്ക് സ്കൂൾക്ക് ഒന്നും പോകാൻ പറ്റൂല. ഞങ്ങൾ ഇതില് വീഴലാണ്, ഒളിച്ചൊക്കെ പോവലുണ്ട്. ഈ രണ്ട് വാർഡുകളെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധികൾ ഒരാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും മറ്റൊരാൾ സ്ഥിരസമിതി അധ്യക്ഷനുമാണ്. അതിനാൽ ഇരുവരും ഒന്നിച്ചു ചേർന്ന് റോഡ് യാഥാർത്ഥ്യമാക്കാൻ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. ഇന്റർനാഷണൽ രുചിവൈവിധ്യങ്ങളുടെ കലവറയായ പോഗോ ചിക്കനിൽ നിന്നും നിങ്ങളുടെ ഇഷ്ടഭക്ഷണം ഓർഡർ ചെയ്യൂ. സുരക്ഷിതമായി ഞങ്ങൾ വീട്ടിലെത്തിക്കാം.